അടുത്തിടെ ഒരു വാർത്ത വന്നിരുന്നു പോപ്പ് ഫ്രാൻസിസ് പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ ആദം ഹവ സ്റ്റോറി ഇൻവാലിഡ് ആവും, അതിനോടൊപ്പം തന്നെ ഉത്ഭവഭാവം എന്ന് പറയുന്ന കൺസെപ്റ്റും ഇൻവാലിഡ് ആവും. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനം തന്നെ ചോദ്യം ചെയ്യപ്പെടും. കാരണം ജീസസ് ക്രൈസ്റ്റ് ആസ് പെർ ബൈബിൾ ഉത്ഭവഭാവം ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് ജനനം ഉണ്ടായത്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ നിലനിൽപ്പ് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ് ചോദ്യം ചെയ്യില്ലേ? ഇതാണ് എൻ്റെ സംശയം. ആദം ആവുക കഥയൊക്കെ കോമഡി അല്ലേ? അത് ഈ പറഞ്ഞ ഒരു പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ ശാസ്ത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാവും. ഇതൊക്കെ ഒരു പുരാതന മനുഷ്യൻ, എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഒരു ഗോത്ര മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ഗുഹാ മനുഷ്യനൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും ലളിതമായ ഒരു സങ്കല്പമാണ്. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നതാണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ശരീരം ബാക്കിയുണ്ട്, പക്ഷേ അയാൾക്ക് ജീവനില്ല. അപ്പോൾ ഒരാളെ ഉണ്ടാക്കാൻ എന്താ വേണ്ട? ആദ്യം ശരീരം വേണം, പിന്നെ അതിലേക്ക് ജീവൻ. ജീവൻ എന്ന് പറഞ്ഞാൽ എന്ത് സാധനം? അതിങ്ങനെ ഊതിക്കറ്റോ ഒന്നിലേക്ക്. അപ്പോൾ ഓക്കെ, അപ്പോൾ എങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കി? ആദ്യം മനുഷ്യനില്ലല്ലോ, സീറോ മനുഷ്യൻ, സീറോ മലബാറല്ല, സീറോ മനുഷ്യൻ. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യനെ ഉണ്ടാക്കുക? മനുഷ്യനെ ഉണ്ടാക്കണം, അതിന് വേറെ മനുഷ്യനില്ല. അപ്പോൾ അതുകൊണ്ട് മണ്ണ് കുഴച്ച് കുഴിച്ചൊരു മനുഷ്യൻ ഉണ്ടാക്കുക, എന്നിട്ട് അതിലേക്ക് ഊതിക്കറ്റ്. എന്നിട്ട് പിന്നാണ് ചിന്തിച്ചത്, ഇത് മനുഷ്യൻ മാത്രമായ കാര്യം നടക്കില്ലല്ലേ, മനുഷ്യത്തി കൂടി വേണമല്ലോ. അപ്പോൾ അയാളിൽ നിന്ന് ഒരു വാരിയല്ലൂരി ഒരാളുണ്ടാക്കുക. ഇതൊക്കെ ഒരു എന്താ ബാലരമ, ബാലമംഗളം മോഡൽ ഒരു കഥയാണിത്. ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട അല്ലേ? കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ടോ ഇതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവല്യൂഷൻ, ഇവല്യൂഷൻ മാർപ്പാപ്പ അംഗീകരിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഗതികേട് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ മാർപ്പാപ്പയുടെ ഒരു ഉദാര മനസ്ഥിതി ഒന്നുമല്ല. ഇവല്യൂഷൻ ഇല്ലാതെ നിങ്ങൾ ഇന്ന് ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മെഡിക്കൽ സയൻസ് ആയാലും ആധുനിക ശാസ്ത്രമായാലും, ഇവല്യൂഷൻ്റെ വെളിച്ചത്തിൽ മാത്രമേ അത് സെൻസിബിൾ ആകുന്നുള്ളൂ, പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഒരു സിദ്ധാന്തമൊന്നുമല്ല. എന്നെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാം. കോശ വിഭജനമാണ് ജീവൻ്റെ അടിസ്ഥാനം, സെൽ മൾട്ടിപ്ലിക്കേഷൻ. സെൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളാണ് മ്യൂട്ടേഷന് കാരണമാകുന്നത്. മ്യൂട്ടേഷനുകൾ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു പ്രോട്ടീൻ വ്യവസ്ഥ നമുക്ക് സഹജമായിട്ടുണ്ട്, പക്ഷേ അതിന് അതിലംഘിക്കുന്ന മ്യൂട്ടേഷനുകൾ നിലനിൽക്കും. അതിൽ മിക്കവാറും മ്യൂട്ടേഷൻസ് എല്ലാം ഡെലിറ്റീരിയസ് ആണ്, ജീവിക്ക് കോട്ടം തട്ടുന്നതാണ്, അതുകൊണ്ട് തന്നെ അവ നീക്കം ചെയ്യപ്പെടും. അതേസമയം ഫേവറബിൾ ആയിട്ടുള്ളതും ന്യൂട്രൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് അതൊരു ഒരു ശതമാനമേ ഉണ്ടാവുള്ളൂ, പക്ഷേ അത് നിലനിൽക്കും. അത്ര മ്യൂട്ടേഷൻസ് അവയവങ്ങളിലോ കോശങ്ങളിലോ അവയവങ്ങളിലും ഈവൻ അത് ലൈംഗികപരമായി കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ അടുത്ത തലമുറയിലേക്ക് വരെ ആ മാറ്റങ്ങൾ വരും. അപ്പോൾ മാറ്റത്തിന് അടിസ്ഥാനമായ മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. അത് ഒരു ഒരു കൂടോത്രക്കാരനും നിഷേധിക്കാൻ പറ്റില്ല, ഒരു കരിഷ്മാറ്റിക്കാരനും നിഷേധിക്കാൻ പറ്റില്ല. മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. മ്യൂട്ടേഷൻ സംഭവിക്കുന്നു പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് സൂചി ചലിക്കുന്നുണ്ട്. സെക്കൻഡ് സൂചി ചലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മിനിറ്റ് സൂചി ചലിക്കും. മിനിറ്റ് സൂചി ചലിക്കുകയാണെങ്കിൽ ഇന്ന കോഴ്സ് ഓഫ് ടൈം, മണിക്കൂർ സൂചിയും ദിവസ സൂചിയും മാസ സൂചിയും വർഷ സൂചിയും ഒക്കെ ചലിക്കും. ഇപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയം, കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. 10 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം 10 വർഷം. 50 വർഷം എന്ന് പറയുമ്പോൾ 50 വർഷം. 100 വർഷം എന്ന് പറയുമ്പോൾ 100 വർഷം. 1000 വർഷം എന്ന് പറയുമ്പോൾ ചുമ്മാ പൂജ്യമായിട്ട് നിൽക്കുന്നതല്ലാതെ 1000 വർഷം എന്ന് പറയുമ്പോൾ എത്ര വലിയ കാലയളവാണെന്നോ എന്നൊന്നും പ്രോസസ് ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയർ സർക്കാരം നമ്മുടെ തലച്ചോറിനില്ല. അവിടെയാണ് നമ്മൾ ലക്ഷങ്ങളുടെയും ദശലക്ഷങ്ങളുടെയും കോടിക്കണക്കിന് വർഷങ്ങളിൽ നടക്കുന്ന സൂക്ഷ്മ ചലനങ്ങളെക്കുറിച്ചും അവയുടെ വകതിരിവുകളെക്കുറിച്ചും വ്യതിയാനങ്ങളെക്കുറിച്ചും ഇവല്യൂഷൻ പറയുന്നത്. ഒരു സാധാരണ മനുഷ്യൻ്റെ കോമൺ ലോജിക്കിനെ അതിലംഘിക്കുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന, പരിഹസിക്കുന്ന പലതും ഇവല്യൂഷനിൽ ഉണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ ലോജിക്കിനെ കുറച്ചുകൂടി പരിഷ്കരിക്കേണ്ടതായിട്ട് വരും, ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ. അതായത് ഈ സമയമൊന്നും നമുക്ക് സ്പെസിഫൈ ചെയ്യാനോ നിർദ്ദേശിക്കാനോ പറ്റില്ല. പക്ഷെ മനസ്സിലാക്കുന്ന കാര്യമാണ്, ദ സെക്കൻഡ് ഡയൽ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നുണ്ട്, അത് ചലിക്കുന്നുണ്ട്. ഗലീലിയോ പറഞ്ഞ അതേ കാര്യമാണ്. ഗലീലിയോട് ചോദിച്ചു ഇങ്ങനെ സൂര്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സൗരയൂഥത്തെക്കുറിച്ചും ഭൂമി ചലിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകാര്യമല്ലാത്ത മതനേതൃത്വം അദ്ദേഹത്തിനോട് ഭൂമിയാണ് കേന്ദ്രം, അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു, മറ്റെല്ലാം അതിന് ചുറ്റുന്നു എന്നുള്ള മത സിദ്ധാന്തം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഗലീലിയോ സമ്മതിക്കുകയാണ്. ഗലീലിയോ സമ്മതിച്ചിട്ട് അദ്ദേഹം തല രക്ഷിക്കുകയും ആ തല കൊണ്ട് 4 വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ അവിടെ